ഇടുക്കി ചിറ്റാമ്പാറയിലെ ഏലത്തോട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. തോട്ടം ഉടമ തന്നെയാണ് വെടിവെച്ചത്. ഏലക്ക മോഷ്ടിക്കാനെത്തിയ അജ്ഞാതരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് തോട്ടം ഉടമയുടെ സഹായി പറയുന്നത്. തോട്ടം ഉടമ ഒളിവിലാണ്. വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇങ്ങനെ ഏലക്ക മോഷ്ടാവിനെ വെടിവെച്ചു എന്ന് തന്നെയാണോ ഇപ്പോൾ ആമട്ടിൽ വെടിയുതിർത്തു എന്നാണോ സ്ഥിരീകരിക്കുന്നത്? അതോ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം ഏത് ഗതിക്കാണ്? ഹർഷൻ, ഇന്നലെ ചിറ്റാമ്പാറയിലെ വടക്കേൽ എസ്റ്റേറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളി ഇത് ആരാണ് മരിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇതുമായി പോലീസിനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി ഏലക്ക അജ്ഞാതരെ വെടിയുതിർക്കുകയായിരുന്നു എസ്റ്റേറ്റ് ഉടമയുടെ സഹായി അനീഷ് വെളിപ്പെടുത്തുന്നത്. മറ്റൊരു കഴിഞ്ഞ കുറച്ചു കാലമായി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് തടിമോ ായിരുന്നു. അതുകൊണ്ട് ഇത്തരക്കാരെ പിടികൂടുവാൻ വേണ്ടി എസ്റ്റേറ്റ് ഈ ജീവനക്കാരെ നിയോഗിച്ചിരുന്നു. ഇവര് ഇന്നലെ ഈ വെടി എത്തുകയും ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഇതാ ഒരു കലാശിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായൊരു നിഗമനം പോലീസ് എത്തിയിട്ടില്ല. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന തോട്ടം ഉടമ ഈ സഹായി പറഞ്ഞത് അനുസരിച്ചാണ് ഈ ഏലക്ക മോഷണം. റൈറ്റ് വിഷ്ണു, എന്തായാലും വ്യക്തമാവുന്നില്ല. വിഷ്ണു നിൽക്കുന്നിടത്ത് റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. റേഞ്ചിൽ എത്തിയതിന് ശേഷം ഒരിക്കൽ കൂടി വിഷ്ണുവിനെ ബന്ധപ്പെടാം. ഇടുക്കിയിലാണ് ആരാണ് കൊല്ലപ്പെട്ടത് എന്നതിപ്പോഴും വ്യക്തതയില്ല എന്ന് കൂടിയാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് നൽകുന്നത്. രണ്ട് വർഷത്തിന്റെ നിറവിൽ